ഹലോ, ഞാൻ എൻ്റെ വീട്ടിലാണല്ലോ. അപ്പോൾ അതേ അമ്മ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായി. അമ്മനോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായി ഈ നുറുക്കു ഗോതമ്പിൻ്റെ ഉപ്പുമാവില്ലേ, കുറേ വെജിറ്റബിൾസ് ഒക്കെ ഇട്ടിട്ട്, അപ്പോൾ അതാണ് ഞാൻ ഉണ്ടാക്കാൻ പറഞ്ഞത്. അപ്പം അമ്മ അതുപോലെ എനിക്ക് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ക്യാരറ്റ്, മുരിങ്ങല, അങ്ങനെ എന്തൊക്കെയൊക്കെയോ വെജീസ് ഒക്കെ ഇട്ടിട്ട് അമ്മ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായി. അപ്പോൾ ലച്ചുവിനും കൊടുത്തു, ഞങ്ങളത് കഴിച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ വിചാരിച്ചു നമ്മൾ ഇവിടെ അമ്മ കണി വെച്ചിട്ടുണ്ടായിരുന്നു, കണി വെള്ളരി, അത് വെച്ചിട്ട് മോരുകറി ഉണ്ടാക്കാം എന്ന് വെച്ചിട്ട് ഞാൻ മോരുകറി മോര് നോക്കുമ്പോഴത്തേക്കും കുറച്ചേ ഉണ്ടായുള്ളൂ. അപ്പോൾ അതനുസരിച്ചിട്ട് കുറച്ച് മോരുകറി വെച്ചാൽ മതിയല്ലോ. അപ്പം അമ്മയ്ക്ക് ഒരു മീറ്റിംഗ് ഉണ്ടായി, അമ്മ അതിന് പോയേക്കുമായിരുന്നു. അപ്പം ഞാൻ ദേ നമ്മുടെ മോരുകറിക്കുള്ള എല്ലാ ഇതും റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം മോരൊന്ന് മിക്സിയിലടിച്ചു, അതേ ഞാൻ അരപ്പൊക്കെ ഒന്ന് അരച്ചു. അപ്പോഴാണ് വേപ്പിലയുടെ ആവശ്യം വന്നത്. അപ്പം ഞാൻ വേഗം ടെറസിൻ്റെ മുകളിൽ പോയി. നമ്മുടെ ടെറസിൽ നിന്നിട്ട് നോക്കിയാലുള്ള കാഴ്ച ഇതൊക്കെയാണ് കേട്ടോ. ഫ്രണ്ടിൽ തന്നെ ഒരു ഒരു റെസ്റ്റോറൻ്റ് ഒക്കെ ഉണ്ട് കേട്ടോ, നമുക്ക് ഷവർമ്മയൊക്കെ കിട്ടും. അപ്പം അമ്മയുടെ കറിവേപ്പിലയാണ് ഇത്. അപ്പം എന്തെങ്കിലും അമ്മയ്ക്കുള്ള ആവശ്യത്തിനുള്ള എല്ലാ വേപ്പിലയും നമുക്ക് ഇതിൽ നിന്ന് കിട്ടും കേട്ടോ. അപ്പം ഞാൻ എൻ്റെ സെയ്തൻ്റെ അമ്മ തന്നുവിട്ട തൈയാണ് കേട്ടോ. അമ്മ അതൊക്കെ നട്ട് അങ്ങനെ കുറേ ലീഫൊക്കെ ആയി. അപ്പം ഞാൻ അതിൽ നിന്ന് പൊട്ടിക്കാൻ വേണ്ടി വന്നേക്കാം. പിന്നെ അമ്മ അവിടെ സ്ഥിരം ഇല്ല പക്ഷികൾക്കൊക്കെ വെള്ളം വെക്കും. പിന്നെ ഇതാണ് റോസ, ഇതിലൊരുപാട് റോസാപ്പൂ ഉണ്ടാവും കേട്ടോ. ഇപ്പം എല്ലാം പോയി ഉണങ്ങി 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 എല്ലാം പോയതാ, ഇനി പുതിയതൊക്കെ വരണം. പിന്നെന്താണ് പിന്നെ കുഞ്ഞു തുളസിത്തൈ ഉണ്ട്, പിന്നെ അമ്മയ്ക്കുള്ളത് വേറെ കുഞ്ഞിക്കോ അധികം ചെടിയൊന്നും ഇല്ല കേട്ടോ. പിന്നെ പനിക്കൂർക്കിയുണ്ട്, കുറേ ഉണ്ടായി പനിക്കൂർക്കിയും കറ്റാർ വാഴയൊക്കെ. അപ്പം അതേ നമ്മുടെ മോരിക്കറി ഇവിടെ റെഡിയായിട്ടുണ്ട്. കുറച്ച് മോരിക്കറി വെച്ചിട്ടുള്ളൂ, കാരണം മോര് കുറച്ചായിരുന്നല്ലോ ഉണ്ടായിരുന്നത്. അപ്പം അതൊക്കെ റെഡിയായി കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഞങ്ങളൊന്ന് വൈകുന്നേരം ആയപ്പോഴത്തേക്കും ലച്ചുവിൻ്റെ യൂണിഫോമിനൊന്ന് മെഷർമെൻ്റ് എടുക്കണം, എത്ര മീറ്റർ തുണി വേണം. അപ്പം നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെ ഉണ്ടെന്ന് വെച്ചൊരു ചേച്ചി പറഞ്ഞു കേട്ടോ, നമ്മുടെ അടുത്തുള്ള ഒരു ചേച്ചി. അപ്പം ഞങ്ങളൊരു സംശയത്തിൽ ഇവിടെ ഒരു ഷോപ്പ് കണ്ടു, ഇത് തന്നെ ആണോ ഇത് തന്നെ ആണോ എന്നൊക്കെ ഒരു കൺഫ്യൂഷൻ. ഇനി കുറച്ച് തന്നാൽ ഇനിയുണ്ട് ഒരു ടൈലറിംഗ് ഷോപ്പ്, അപ്പം ഇത് അവിടെ ചെന്ന് ചോദിക്കാമെന്നും പറഞ്ഞ് ഞങ്ങളിങ്ങനെ കൺഫ്യൂഷനായിട്ട് പുറത്ത് നിൽക്കുകയാണ് കേട്ടോ. അമ്മ പറഞ്ഞേ ഇതൊന്നും അല്ല. അപ്പം അവരോട് ചോദിച്ചപ്പോഴത്തേക്ക് അതാണ്. അപ്പം ഞങ്ങളിതേ അവിടെ കുറേ സമ്മർ കളക്ഷൻസ് ഉണ്ട് കേട്ടോ, ഇഷ്ടം പോലെ. അതുപോലെ ബ്ലൗസിൻ്റെ തുണികളുണ്ട്, കോട്ടൻ്റെ ഒക്കെ എല്ലാം നല്ല അടിപൊളിയായിരുന്നു. അപ്പം ഇതേ ലച്ചുവിൻ്റെ നീ അളവെടുക്കുകയാണ് കേട്ടോ, നമ്മൾ എത്ര മീറ്റർ മേടിക്കും, എന്നിട്ട് വേണം നമുക്ക് പോയിട്ട് യൂണിഫോം തുണി എടുക്കാനായിട്ട്. അപ്പം അമ്മയ്ക്ക് കുറേ എന്തൊക്കെയോ ഇഷ്ടപ്പെട്ടു, അമ്മ അതെല്ലാം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നമ്മൾ നേരെ പോണത് എൻ്റെ ഒരു കുട്ടി സബ്സ്ക്രൈബർ ഉണ്ട്, അതിനെ കാണണം. കുട്ടി സബ്സ്ക്രൈബർ എന്ന് പറഞ്ഞാൽ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ മോളാണ്, ഞങ്ങൾ ചൈൽഡ്ഹുഡ് ഫ്രണ്ടായിരുന്നു കേട്ടോ. എപ്പോഴും അനു ഞങ്ങളുടെ വീട്ടിലായിരിക്കും, അതുപോലെ തന്നെ ഞങ്ങൾ അനുവിൻ്റെ വീട്ടിലും പോകും. അത്ര തിക്കായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പാണ്. ആ ഫ്രണ്ട്ഷിപ്പ് ഇതുവരെ ഇത്രയും വലുതായിട്ട് പോലും ഞങ്ങൾ ബ്രേക്ക് ചെയ്തിട്ടില്ല കേട്ടോ. എല്ലാ ദിവസവും വിളിക്കും, എല്ലാ ദിവസവും അല്ല മിക്ക ദിവസങ്ങളിലൊക്കെ വിളിക്കും. അപ്പോൾ ഞങ്ങൾ അങ്ങനെ ഓട്ടോ വിളിച്ച് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ അവൾ ഇങ്ങോട്ട് വന്നിട്ടുണ്ട്, അവളുടെ വീട്ടിലേക്ക് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മൾ അവിടെ എത്തി കേട്ടോ. അപ്പോൾ അവിടെ തന്നെ ഇതേ കുറേ പൂവൊക്കെ നട്ടിട്ടുണ്ടായി. അപ്പോൾ അതൊക്കെ ഒന്ന് കാണണമായിരുന്നു കേട്ടോ. അവളുടെ വീടും മുകളിലേക്ക് കയറണം. അപ്പം ഞങ്ങളിങ്ങനെ അവിടെയും കുറച്ച് ചെടികളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതേ അതൊക്കെ നോക്കി നിൽക്കണം, അവരെ വീടിൻ്റെ മുകളിൽ നിന്നിട്ട് നോക്കണ കാഴ്ച ഇതൊക്കെയാണ് കേട്ടോ. കുറേ ബിൽഡിങ്സും വണ്ടികളൊക്കെയാണ് കേട്ടോ. അപ്പം ഞങ്ങൾ അവിടെ അകത്ത് കയറി കുറേ വർത്തമാനമൊക്കെ പറഞ്ഞിരുന്നു, സ്നാക്സും ജ്യൂസൊക്കെ തന്നു, അതെല്ലാം കഴിച്ച്. ഞങ്ങൾക്കാണെങ്കിൽ ഒരുപാട് വർത്തമാനം തീരൂല കേട്ടോ. അപ്പം അതേ ഇതാണ് എൻ്റെ കുട്ടി സബ്സ്ക്രൈബർ സാറ അവളുടെ ഒരു മോളാണ് കേട്ടോ. അപ്പം അതേ ഞാൻ ആദ്യം എൻ്റെ അടുത്തൊന്നും അടുക്കണുണ്ടായില്ല, പിന്നെ എൻ്റെ അടുത്ത് വീഡിയോ എടുക്കാൻ വന്നു, ഫോട്ടോ എടുക്കാൻ വന്നു. ലച്ചുമായിട്ട് ഭയങ്കര കളിയായിരുന്നു, എന്നോട് അവിടെ നിൽക്കുക ആൻറ്റി പോവല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അവരോട് ടാറ്റാ ബൈ ബൈ ഒക്കെ പറഞ്ഞ് വന്നു. അപ്പം അതേ വന്നു കഴിഞ്ഞാൽ ചക്കപ്പുഴുക്കും മീൻകറിയും കുറച്ച് ചമ്മന്തി ഉണ്ടായി, അതൊക്കെ കഴിച്ചു. അപ്പം അത് കഴിഞ്ഞിട്ട് ലച്ചു അതിൻ്റെ ഇടയിൽ ഇതേ ബ്രേസ്ലെറ്റ് ഉണ്ടാക്കുകയാണ് കേട്ടോ. അന്ന് ചീനു മേടിച്ചു കൊടുത്ത ബ്രേസ്ലെറ്റ് കിറ്റാണ്. അപ്പം അതിങ്ങനെ ഓരോന്നും ഞാൻ എൻ്റെ കയ്യിലിട്ടേച്ചത് അവൾ എനിക്ക് ഉണ്ടാക്കി തന്നതായിരുന്നു കേട്ടോ. അതെല്ലാം കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ കുറച്ച് നേരം ടി വി ഒക്കെ കണ്ടു കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെന്താണ് നമ്മുടെ മെയിൻ പണി എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലുഡോ കളിക്കലാണ് കേട്ടോ. അപ്പോൾ എത്ര മണിയായ നിങ്ങൾക്കൊന്ന് ഗസ് ചെയ്യാൻ പറ്റും ലുഡോ കളിക്കണത്. എപ്പോഴും ലുഡോ കളിയാണ് കേട്ടോ, എപ്പോഴും അമ്മമ്മയും ലച്ചുമായിട്ടാണ് എപ്പോഴും ലുഡോ കളി, പിന്നെ എന്നെയും കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ സമയം നോക്കിയ നിങ്ങൾ, സമയം 11:40 ആയിട്ടുണ്ട്, രാത്രിയാണേ.